ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ടീം ട്യൂട്ടോറിയൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണ് സാസ് ആൻഡ് യു ആർ വാച്ചിങ് ടെക്സാസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലത്തെ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആ സ്റ്റോറിയിൽ ആ സർക്കിൾ എങ്ങനെ നമുക്ക് പ്രൊഫൈൽ ഐക്കണിൻ്റെ ചുറ്റും കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളറിയാം, നിങ്ങൾ പലപ്പോഴും സ്റ്റാറ്റസ് കാണുമ്പോൾ ചില ആൾക്കാരുടെ സ്റ്റാറ്റസിന് ചുറ്റും ഒരു റിങ് കാണലുണ്ട് അല്ലേ, പല പല കളറിലായിരിക്കും അല്ലെങ്കിൽ പല പല ഡിസൈനായിരിക്കും. അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്ന് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ രണ്ട് കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡിറ്റിംഗ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ഡിസൈനിങ്ങിനോ ഒന്നും അറിയാത്ത ഒരു ആൾക്കാർക്കുള്ളതും, പിന്നെ രണ്ടാം കുറച്ചെങ്കിലും പിക്സാർട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്ചാറ്റൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്നവർക്കുള്ളതാണ്. അപ്പോൾ രണ്ടാം അപ്പോൾ ആദ്യത്തെ കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ രണ്ട് ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒന്ന് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫോട്ടോ മേക്കറും, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാ റോക്കറ്റുമാണ്. അപ്പോൾ ഈ രണ്ട് സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സംഭവം ചെയ്തെടുക്കാം, ഈ റിങ് ചെയ്തെടുക്കാം. ഈ രണ്ട് സൈറ്റിനും രണ്ട് പ്രത്യേകതയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൊഫൈൽ പിക്ചർ മേക്കർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഫോട്ടോ, നമ്മൾ ഓൾറെഡി ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആ മഞ്ഞ ബട്ടൺ നീക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ബോർഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഫോട്ടോയ്ക്ക് എൻ്റെ തിക്നെസ്സും അതിൻ്റെ ആ ഒരു തിക്നെസ് അല്ലാതെ എത്ര വലിപ്പം വേണമെന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഓഫ്സെറ്റ്, നിങ്ങൾക്ക് ആ റിങ് എത്രത്തോളം ഉള്ളിലേക്ക് വരണം അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്കാണ്. ഏറ്റവും നല്ലത് ഓഫ്സെറ്റ് സീറോ ആക്കി വയ്ക്കുന്നതാണ്, കാരണം എന്നാൽ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. തിക്നെസ് നിങ്ങൾക്ക് എത്രയാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സോളിഡ് കളറുണ്ട്, അതേപോലെ തന്നെ ഗ്രേഡിയൻ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ അതേ നീല യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രേഡിൻ്റെ നീലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് റെഡാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുള്ളത് റെഡായി. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രേഡിയൻ്റ് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് പോയി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോൻ്റെ കളറൊക്കെ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് മാറ്റാം. ഞാനിപ്പോൾ തൽക്കാലം ഫിൽറ്റർ നിർന്നില്ല. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ മേലെ പോയി ഡൗൺലോഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഫോട്ടോ ഡൗൺലോഡാകും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ ഗ്രേഡിയൻറ്റും കിട്ടും, അതേപോലെ തന്നെ സോളിഡ് കളേഴ്സ് ഇഷ്ടംപോലെ കിട്ടും. ഇനി നമുക്ക് രണ്ടാം സൈറ്റിലേക്ക് പോയി നോക്കാം. അപ്പോൾ രണ്ടാം സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാ റോക്കറ്റാണ്. അപ്പോൾ ഇൻസ്റ്റാ റോക്കറ്റിൻ്റെ ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ പല പല കളറല്ല പല പല ഡിസൈൻസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് പല പല ഡിസൈൻസ് ഉണ്ട് അല്ലേ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ട് അല്ലെങ്കിൽ പല പല ഡിസൈൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലിങ്കിൻ്റെ ഒരു കുഴപ്പം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഒരിക്കലും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, വേരിയേഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, പക്ഷെ ആ ഫോട്ടോ എനിക്ക് എന്ത് ചെയ്യാം പറ്റില്ല, താഴത്തേക്ക് മേലേക്കാക്കി അല്ലെങ്കിൽ സൂം ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മുന്നേ കാണിച്ചിരുന്ന സൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് മേലേക്കാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ ഈ സൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. നമുക്ക് ആ ഫോട്ടോ മേലേക്ക് താഴ്ത്താനോ പൊക്കാനോ അല്ലെങ്കിൽ സൈഡിലേക്ക് നീക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, നിങ്ങളുടെ ഫേസൊക്കെ ഉള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മേലേക്ക് കുറച്ച് സ്പേസ് ആയിട്ട് നിങ്ങളെ ഫേസ് ഏകദേശം ഫോട്ടോൻ്റെ സെൻറ്റർ വരുന്ന രീതിയിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ സൈറ്റിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വേരിഫൈഡ് ബാഡ്ജാണ്. നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ പ്രൊഫൈൽ ഐക്കണിൽ ഒരു നീല ടിക് മാർക്ക് അല്ലേ. അപ്പോൾ ഈ സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ നീല ടിക് മാർക്ക് ഫേക്ക് ടിക് മാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ പ്രൊഫൈലിൽ നമ്മളൊരാൾക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിഫൈഡ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് അതിൽ കാണാനും ഇത് സഹായിക്കും. പിന്നെ ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തെ അടിയിൽ പോയി കാണാൻ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി അടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണൽ ഐ ഡി അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കാം, അല്ലാതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോമിൽ ടെമ്പററി ഇമെയിൽ അഡ്രസ്സിന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലിങ്കിൽ 10 മിനിറ്റിനൊക്കെ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി കഴിഞ്ഞ് പേസ്റ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എഡിറ്റിംഗ് എക്സ്പീരിയൻസ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയുന്നവർക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാ സ്റ്റോറി സർക്കിൾ .png എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടംപോലെ png ഫയൽ കിട്ടും. png ഫയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ഫയൽസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്തെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മാസ്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫോട്ടോനെ കറക്റ്റ് സെൻറ്ററായിട്ട് സർക്കിളിനെ കറക്റ്റ് സെൻറ്ററായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലാണോ എവിടെയാണോ എങ്ങനെയാണോ വേണ്ടതെന്നനുസരിച്ച് നമുക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നമ്മൾ ഈ പിക്സാർട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്ചീഡ് യൂസ് ചെയ്തിട്ട് png ആണെന്നുണ്ടെങ്കിൽ ഈ മായ്ക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ ഫോട്ടോ ആദ്യം വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഫോട്ടോയും കൂടി ആഡ് ഫോട്ടോ കൊടുത്തിട്ട് ഈ ഫോട്ടോ സർക്കിൾ എവിടെയാണോ കറക്റ്റ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുക. എന്നിട്ട് ഈ ഫോട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പോയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കിട്ടും. പക്ഷേ ഇതിനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടില്ല. ഞാൻ രണ്ടാമത് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് വേരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടും.
നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നായിരിക്കും ഉപകാരപ്പെട്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞാൻ ഇതേപോലത്തെ പുതിയ പുതിയ ട്രിക്സുകളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അത് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.